ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനം വിജനഭൂമിയിൽ സീനായ് ഉപമരുഭൂമിയിൽ എത്തിയതിനു ശേഷം നടന്ന ചില സംഭവങ്ങളാണ് നാം ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമൊക്കെയായി ബൈബിൾ പഠനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ നമ്മൾ ഈ ആഴ്ചയിൽ പഠിക്കുന്നുണ്ട്. അതിൽ ചിലതാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇസ്രായേൽ ജനം വെള്ളത്തിനു വേണ്ടി മോശയോടും അഹരോനോടും പിറുപിറുത്തതും അതിനുശേഷം അമോലിക്കരുമായിട്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട യുദ്ധത്തിൽ യഹോവയുടെ ശക്തിക്ക് വേണ്ടി മോശ എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ചും ജനത്തെ 30 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനത്തെ നയിക്കാൻ തക്കവണ്ണം ദൈവിക ഇടപെടലിനു വേണ്ടി ഇത്രോ മുഖാന്തരം മോശയ്ക്ക് ലഭിച്ച ഒരു നിർദ്ദേശവും അത് ബാധകമാക്കിയതിലൂടെ കിട്ടിയ ചില അനുഗ്രഹങ്ങളും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നതായിരിക്കും. ഏവരെയും ഞങ്ങൾ ഈ ഒരു പരിപാടി ആസ്വദിക്കാൻ ക്ഷണിക്കുന്നു. തെറ്റുകളുണ്ടെങ്കിൽ ഞങ്ങളോട് സാദരം ക്ഷണിക്കുക. യഹോവയുടെ ആജ്ഞ അനുസരിച്ച് സീൻ വിജനഭൂമിയിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ സമൂഹം പല സ്ഥലങ്ങളിൽ മാറി മാറി പാളയമടിച്ച് ഒടുവിൽ രഫീദീമിലെത്തി. എന്നാൽ അവിടെ പാളയമടിച്ച് അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരൂ, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരൂ, എന്തൊരു കഷ്ടമാണ്, ദാഹിച്ചു വലഞ്ഞു ചത്തുപോകും, ഞങ്ങൾ ചത്തുപോകും. നിങ്ങൾ എന്നോട് ഇങ്ങനെ കലഹിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ യഹോവയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഞങ്ങളും ഞങ്ങളുടെ മക്കളും മൃഗങ്ങളും ബാധിച്ച ചാട്ട എന്ന് കരുതിയാണോ? ഈ ജനത്തെ ഞാൻ എന്തു ചെയ്യും? അല്പം കൂടെ കഴിഞ്ഞാൽ അവർ എന്നെ കല്ലെറിയും. അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞു, ജനത്തിന് മുമ്പാകെ പോവുക, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെയും നിന്റെ കൂടെ കൂട്ടിക്കൊള്ളൂ. നൈൽ നദിയെ അടിക്കാൻ ഉപയോഗിച്ച നിന്റെ വടിയും കൂടെ കരുതണം, അതു നിന്റെ കയ്യിലെടുത്തു നടക്കുക. ഇതാ, ഞാൻ അവിടെ നിന്റെ മുന്നിൽ ഹോരേബിലെ പാറയുടെ മുകളിൽ നിൽക്കുന്നുണ്ടാകും. നീ പാറയിലടിക്കണം, അപ്പോൾ അതിൽ നിന്ന് വെള്ളം പുറത്തുവരും, ജനം അത് കുടിക്കുകയും ചെയ്യും. പറഞ്ഞതുപോലെ മോശ ഇസ്രായേൽ മൂപ്പന്മാരുടെ മുമ്പാകെ ഹോരേബ് പർവ്വതത്തെ അടിച്ചു, പാറയിലെ അടിച്ചു. അപ്പോൾ അത്ഭുതം, വെള്ളം വന്നു, അത്ഭുതം, വെള്ളം വന്നു. ജനം യഹോവയെ പരീക്ഷിച്ചതുകൊണ്ടും അവിടെ വെച്ച് കലഹിച്ചതുകൊണ്ടും ആ സ്ഥലത്തിന് മസ എന്നും മെരീബ എന്നും പേരായി. പിന്നെ അമലേക്കർ വന്ന് രഫീദീമിൽ വെച്ച് ഇസ്രായേലരോട് പോരാടി. അപ്പോൾ മോശ യോശുവയോട് പറഞ്ഞു, നമുക്ക് വേണ്ടി പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അമാലേക്കരോട് പോരാടാൻ പുറപ്പെടും. ഞാൻ നാളെ സത്യദൈവത്തിന്റെ വടിയും പിടിച്ച് കുന്നിൻ മുകളിൽ നിൽക്കും. കൈകൾ ഉയർത്തിപ്പിടിച്ച സമയം മുഴുവൻ ഇസ്രായേലിയർ വിജയിച്ചു നിന്നു. എന്നാൽ മോശയുടെ കൈകൾ താണു പോകുന്ന ഉടൻ അമലേക്കർ ജയിച്ചു കയറി. കൈ കഴിച്ചപ്പോൾ മോശയ്ക്ക് ഇരിക്കാൻ അവർ ഒരു കല്ലുകൊണ്ടുവന്നു. അതിൽ ഇരുന്നപ്പോൾ അഹരോനും ഹൂരും ഇരുവശങ്ങളിലും നിന്ന് മോശയുടെ കൈകൾ താങ്ങിക്കൊടുത്തു. അതുകൊണ്ട് മോശയുടെ കൈകൾ സൂര്യാസ്തമയം വരെ താണുപോകാതെ നിന്നു. അങ്ങനെ യോശുവ അമാലേക്കിനെയും അയാളുടെ ജനത്തെയും വാളുകൊണ്ട് തോൽപ്പിച്ചു. യഹോവ മോശയോട് പറഞ്ഞു, അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന് കീഴിൽ നിന്ന് ഞാൻ നിശേഷം മായ്ച്ചു കളയും എന്നത് ഒരു സ്മരണയ്ക്കായി പുസ്തകത്തിൽ എഴുതുകയും യോശുവയോട് പറയുകയും ചെയ്യുക. പിന്നെ മോശ ഒരു യാഗപീഠം പണിത് അതിന് യഹോവ നിസ്സി എന്ന് പേരിട്ടു. അമോലോക്കിന്റെ കൈ യാഹിന്റെ സിംഹാസനത്തിന് എതിരെ ഉയർന്നിരിക്കുന്നതുകൊണ്ട്
തലമുറ തലമുറയോളം യഹോവയ്ക്ക് അമാലേക്കിനോട് യുദ്ധമുണ്ടായിരിക്കും എന്ന് മോശ പറഞ്ഞു. ദൈവം മോശയ്ക്കും തന്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി എന്തെല്ലാം ചെയ്തെന്നും യഹോവ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് എങ്ങനെ വിടുവിച്ചെന്നും മിദ്യാനിലെ പുരോഹിതനും മോശയുടെ അമ്മായിയപ്പനുമായ ഇത്രോ കേട്ടു. അമ്മായിയപ്പനായ ഇത്രോയുടെ അടുത്തേക്ക് മോശ തന്റെ ഭാര്യ സിപ്പോറയെ മടക്കി അയച്ചപ്പോൾ ഇത്ര സിപ്പോറയെ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നു. സിപ്പോറയോടൊപ്പം അവളുടെ രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു. ഞാൻ ഒരു മറുനാട്ടിൽ പരദേശിയായി താമസിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് മോശ ഒരു മകന് ഗർശോം എന്ന് പേരിട്ടു. ഫറവോന്റെ വാളിൽ നിന്ന് എന്നെ രക്ഷിച്ച എന്റെ പിതാവിന്റെ ദൈവം എനിക്ക് സഹായി എന്ന് പറഞ്ഞ് മറ്റേ മകന് ഏലിയാസർ എന്നും പേരിട്ടു. മോശയുടെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി അമ്മായിയപ്പനായ യിത്രോ വിജനഭൂമിയിൽ സത്യദേവത്തിന്റെ പർവ്വതത്തിനടുത്ത് പാളയം അടിച്ചിരുന്ന് മോശയെ കാണാൻ ചെന്നു. മക്കളെ, നമുക്ക് നമ്മുടെ അപ്പച്ചനെ കാണണ്ടേ? ദാ വരുന്നു അപ്പാപ്പ, ദാ വരുന്നു അപ്പാപ്പ. ഉടൻ തന്നെ മോശ അമ്മായിയപ്പനെ സ്വീകരിക്കാൻ ചെന്നു. മോശ ഇത്രയുടെ മുന്നിൽ കുമ്പിട്ടിട്ട് അവനെ അദ്ദേഹത്തെ ചുംബിച്ചു. അവർ തമ്മിൽ തമ്മിൽ ക്ഷേമാന്വേഷണം നടത്തിയിട്ട് കൂടാരത്തിനകത്തേക്ക് പോയി. മകനെ, മാസങ്ങളായല്ലോ നിന്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട്. ശരിയാണപ്പ, എനിക്ക് ഒത്തിരി വിശേഷങ്ങൾ അപ്പനോട് പറയാനുണ്ട്. എനിക്കാണെങ്കിൽ കേൾക്കാൻ കൊതിയാവുന്നു. ഇസ്രായേലിനു വേണ്ടി യഹോവ ഫറവോനോടും ഈജിപ്തിനോടും ചെയ്ത എല്ലാ കാര്യങ്ങളെ കുറിച്ചും വഴിമധ്യേ അവർക്ക് നേരിട്ട കഷ്ടപ്പാടുകളെ കുറിച്ചും യഹോവ അവരെ മോചിപ്പിച്ച വിധത്തെ കുറിച്ചും മോശ അമ്മായിയപ്പനോട് വിവരിച്ചു. ഈജിപ്തിൽ നിന്ന് ഇസ്രായേലെ രക്ഷിച്ചുകൊണ്ട് യഹോവ അവർക്ക് വേണ്ടി ചെയ്ത നന്മകളെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഇത്രോയ്ക്ക് സന്തോഷമായി. അപ്പോൾ ഇത്രോ പറഞ്ഞു, ഈജിപ്തിൽ നിന്നും ഫറവോനിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചവനും ഈജിപ്തിന്റെ നിയന്ത്രണത്തിന് കീഴിൽ നിന്ന് ജനത്തെ രക്ഷിച്ചവനുമായ യഹോവ വാഴ്ത്തപ്പെടട്ടെ. തന്റെ ജനത്തിനെതിരെ ഗർവത്തോടെ പെരുമാറിയവരോട് ഇങ്ങനെയൊക്കെ ചെയ്ത യഹോവയാണ് മറ്റെല്ലാ ദൈവത്തെക്കാളും ശ്രേഷ്ഠനെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അടുത്ത ദിവസം മോശ പതിവ് പോലെ ജനത്തിന്റെ പരാതികൾ കേട്ട് ന്യായ തീർപ്പ് കൽപ്പിക്കാൻ ഇരുന്നു. ജനം മോശയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മോശ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ ഇത്ര ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്യുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനമെല്ലാം നിന്റെ അടുത്ത് വരുന്നുണ്ടല്ലോ, എന്തിനാണ് നീ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നത്? അപ്പോൾ മോശ പറഞ്ഞു, ജനത്തിന്റെ ഉപദേശം തേടാനാണ് ജനം എപ്പോഴും എന്റെ അടുത്ത് വരുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ അതുമായി എന്റെ അടുത്ത് വരും. ഇരു കക്ഷികൾക്കും മധ്യേ ഞാൻ വിധി കൽപ്പിക്കണം. സത്യദൈവത്തിന്റെ തീരുമാനങ്ങളും നിയമങ്ങളും ഞാൻ അവർക്ക് അറിയിച്ചു കൊടുക്കും. അപ്പോൾ മോശയുടെ അമ്മായിയപ്പൻ പറഞ്ഞു, നീ ഈ ചെയ്യുന്നത് ശരിയല്ല, കാരണം നീ ക്ഷണിച്ചു പോകും, നിനക്ക് ഒറ്റയ്ക്ക് ഇത് വഹിക്കാൻ കഴിയില്ല. ഞാൻ ഒരു വഴി നിനക്ക് കാണിച്ചു തരാം, ദൈവം നിന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. സത്യദൈവത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ ജനത്തിന്റെ പ്രതിനിധിയായി നീ തന്നെ സേവിക്കണം. സത്യദൈവത്തിന്റെ മുന്നിൽ പ്രശ്നം കൊണ്ടുവരുന്നത് നീ ആയിരിക്കണം. നീ അവർക്ക് ചട്ടങ്ങളും നിയമങ്ങളും പറഞ്ഞു കൊടുക്കണം. നടക്കേണ്ടുന്ന വഴിയും പ്രവൃത്തികളും എല്ലാം നീ അവരെ അറിയിക്കുകയും വേണം. എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം, ജനത്തിന്റെ ഇടയിൽ നിന്ന് പ്രാപ്തരും ദൈവഭയമുള്ളവരും ആശ്രയയോഗ്യരുമായ അന്യായം ലാഭം വെറുക്കുന്നവരായ വ്യക്തികളെ, പുരുഷന്മാരെ തിരഞ്ഞെടുത്തുകൊള്ളണം. ഇവരെ ഓരോ വ്യക്തികളെ 1000 പേർക്ക് ഒരാളും, 100 പേർക്ക് ഒരാളും, 50 പേർക്ക് ഒരാളും, 10 പേർക്ക് ഒരാളും എന്നിങ്ങനെ പ്രമാണിമാരായി നിയമിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവർ ജനത്തിന് വിധി കൽപ്പിക്കും. ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ അവർ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. എന്നാൽ ചെറിയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം അവർ തന്നെ തീർപ്പ് കൽപ്പിക്കും. ഭാരം വഹിക്കുന്നതിൽ അവർ നിന്നെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ നിന്റെ ഭാരം അല്ലെങ്കിൽ നിന്റെ ജോലി അത് എളുപ്പമായി തീരും. ദൈവം നിന്നോട് കൽപ്പിക്കുന്ന പക്ഷം നിനക്ക് തളരാതെ പിടിച്ചു നിൽക്കാനാകും. എല്ലാ ആളുകളും സംതൃപ്തിയോടുകൂടെ വീട്ടിലേക്ക് പോകും. മോശ അമ്മായിയപ്പന്റെ വാക്കുകൾ പൂർണമായി അനുസരിച്ചു.